വാൽപ്പാറയിലെ 100 വർഷത്തോളം പഴക്കമുള്ള ഏത് സമയത്തും ആനയും കടുവയും പുള്ളിയും ഒക്കെ കാണാൻ ചാൻസ് ഉള്ള 5 ബംഗ്ലാവ്. ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്ന വാൽപ്പാറയിലെ കാടിനോട് ചേർന്നാണ് ബ്രയാട്ടി ബംഗ്ലാവ്സിന്റെ ഈ 5 ബംഗ്ലാവ്. എങ്ങോ കണ്ടു മറന്ന സിനിമകളിലെ ഫ്രെയിം പോലെ അതിമനോഹരമാണ് ഓരോ ബംഗ്ലാവും. ഇത് സ്റ്റാൻമോ ബംഗ്ലാവ്. പണ്ട് ബ്രിട്ടീഷ് ജനറൽ മാനേജേഴ്സ് ആയിരുന്നു ഇവിടെ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇവിടുന്ന് പോകുന്ന പ്ലാന്റേഷൻ റൈഡ്. ഒരു 4x4 വാഹനത്തിൽ ബ്രയാട്ടി എസ്റ്റേറ്റിലൂടെ വൈകുന്നേരത്ത് പോകുന്ന ഒരു റൈഡ്, അതൊരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ്. പച്ചക്കടൽ പോലെ കണ്ടെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആ തേയിലത്തോട്ടത്തിൽ മ്ലാവ്, മാൻ, കാട്ടുപോത്ത്, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുവയും പുലിയും ആനയും വരെ കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് അവിടെയുള്ളൊരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് അസ്തമന സൂര്യനെയും കണ്ട് അവിടെ നിന്നൊരു ചായയും സ്നാക്സും. ഒരു വീടിനോളം വലിപ്പം വരുന്ന 3 ബംഗ്ലാ റൂംസ് ആണ് ഈ ഒരു ബംഗ്ലാവിലുള്ളത്. മാത്രമല്ല നല്ല ബ്രിട്ടീഷ് സ്റ്റൈലിലെ ഒരു ഡൈനിങ് ഏരിയ. കാലങ്ങൾ കടന്നുപോയിട്ടും ബംഗ്ലാവിലെ ഫേർണിച്ചേഴ്സ് അടക്കം എല്ലാം അതേ രീതിയിലാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ബംഗ്ലാവിലെ റൂംസ് കൂടാതെ തേയിലത്തോട്ടത്തിന് തൊട്ടടുത്തായിട്ട് വുഡൻ ഷാലറ്റ്സും ഇവിടെയും കംപ്ലീറ്റ്ലി വുഡിൽ പണിതിട്ടുള്ള ഫോറിൻ കൺട്രീസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വുഡൻ ഷാലറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. പ്ലാന്റേഷൻ റൈഡ് പോകുന്ന അതേ തോട്ടത്തിൽ അനക്സ് ബംഗ്ലാവിന്റെ തോട്ടത്തിന്റെ സൈഡിലായിട്ട് പാരലലി രാവിലെ ഒരു പ്രഭാതം നടത്തും. ആ ഒരു നടത്തത്തിൽ ഭാഗ്യമുണ്ടെങ്കിലെ കരടിയും പുള്ളിയും ഒക്കെ കാണാൻ കഴിയും. കരടിയുടെയും മറ്റും പക്മാക്സും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാടിൻ്റെതായിട്ടുള്ള ഭംഗിയും കിളികളുടെ ഒച്ചയും രാവിലത്തെ ആ ഒരു സൺറൈസും എല്ലാം ഒരു പ്രത്യേക ഫീലാണ്. വാൽപ്പാറയിൽ 5 ബംഗ്ലാവാണ് ബ്രയാട്ടി ബംഗ്ലാവ്സിനുള്ളത്. ഇതിൽ ഏത് ബംഗ്ലാവിൽ സ്റ്റേ ചെയ്താലും മറ്റ് 4 ബംഗ്ലാവും കാണാനുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പ്ലാന്റേഷൻ റൈഡ്, മോർണിംഗ് വാക്ക്, അതുപോലെ തന്നെ ടീ ഫാക്ടറി വിസിറ്റ്, ബംഗ്ലാവ് വിസിറ്റ്, ക്യാമ്പ് ഫയർ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. നിസ്സംശയം പറയാം, ബ്രയാട്ടി ബംഗ്ലാവ്സിലെ സ്റ്റേയും റൈഡും എല്ലാം ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും.